കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്ത് മരത്തിൽ നിന്ന് വീണ് നട്ടല് തകർന്ന് കിടപ്പിലായ 62 വയസ്സുള്ള അബ്ദുൽ കലാമിനെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. അവിവാഹിതനായ അബ്ദുൽ കലാം 3 വർഷങ്ങൾക്ക് മുമ്പാണ് മരത്തിൽ നിന്നും വീണത്. ബന്ധുവായ പാത്തിമുത്തുവിൻ്റെ ആശ്രയത്തിലാണ് നാളിതുവരെ കഴിഞ്ഞു വന്നത്. ഇദ്ദേഹത്തിൻ്റെ ദുരിത ജീവിതമറിഞ്ഞ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുല്ലൂർ സോമരാജനുമായി വിവരങ്ങൾ കൈമാറിയതനുസരിച്ച് അബ്ദുൽ കലാമിനെ ഏറ്റെടുക്കുവാൻ ഗാന്ധിഭവൻ തയ്യാറാവുകയായിരുന്നു. കൊല്ലം കോർപ്പറേഷൻ കരിക്കോട് ഡിവിഷൻ കൗൺസിലർ സുജാകൃഷ്ണൻ്റെ വാർഡിലെ പ്രഭാത് ഹൗസ് ശക്തി നഗർ 21-ലാണ് അബ്ദുൽ കലാമിന് ആശ്രയം നൽകിയിരുന്നത്. പത്തനാപുരം ഗാന്ധിഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ജനപ്രതിനിധികളുടെയും അയൽവാസികളുടെയും സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ സ്നേഹാലയം PR ഷിബു റാവുത്തറിൻ്റെ നേതൃത്വത്തിൽ ഗാർഫി വനിതാ കൺവീനർ റാണി നൌഷാദ്, കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി, ഡിവിഷൻ കൗൺസിലർ സുജാകൃഷ്ണൻ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ അനിത സുനിൽ, കടപ്പാക്കട മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ പ്രസിഡന്റ് നാസറുദ്ദീൻ, സൽമാൻ ഖാസിമി, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളായ സഹാസ് കുരണ്ടിപ്പള്ളി, ജംഗീഷ് ഖാൻ, മുഖത്തല സുഭാഷ്, സുനീർ നിസ്മോ എന്നിവർ ചേർന്ന് പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് അബ്ദുൽ കലാമിനെ യാത്രയാക്കി. കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി സ്വാതി ഗാന്ധിഭവൻ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചു. നാട്ടുകാരും ഇടപെട്ട് പത്തനാപുരം ഗാന്ധിഭവനും അദ്ദേഹത്തിന് അദ്ദേഹം ഗാന്ധിഭവന്റെ സംരക്ഷണയിലേക്ക് എത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത്രയോടുകൂടി അദ്ദേഹത്തെ താമസിക്കാൻ സമ്മതിച്ച് കാണിച്ച പത്തനാപുരം ഗാന്ധിഭവന്റെ ഭാരവാഹികൾക്കും അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്കും ഇതുപോലെ പോലീസ് സ്റ്റേഷന്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദിയും ആശംസയും അറിയിക്കും. കടയ്ക്കൽ അബ്ദുൽ അസീസ് കടയ്ക്കൽ ഉസ്താദ് നമ്മുടെ ഗാന്ധിഭവനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തനാപുരം ഗാന്ധിഭവൻ ഈ മനുഷ്യനെ ഇന്ന് ഏറ്റെടുക്കുന്നതിനുള്ള സംവിധാനവുമായിട്ടിവിടെ എത്തിയിട്ടുള്ളത്. അതിനായിട്ടിവിടെ നമ്മുടെ വാർഡ് കൗൺസിലർ സുജാം കൃഷ്ണ മാഡം ഉണ്ട്. പിന്നെ ഗാന്ധിഭവൻ്റെ തന്നെ ഭാരവാഹികളിൽ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ റാണി നൌഷാദ്, പിന്നെ CPT ജില്ലാ ട്രഷറർ അനിത മേണമുണ്ട്, പിന്നെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള മുഖത്തല സുഭാഷ്, ജംഗീഷ് ഖാൻ, നഹാസ് കുരണ്ടിപ്പള്ളി, അങ്ങനെ പല പ്രമുഖരും ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഈ വ്യക്തിയെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. തീർച്ചയായിട്ടും ഇതിനെ സഹകരിച്ച എല്ലാവർക്കും ഗാന്ധിഭവന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് വിവരങ്ങൾ പറയുകയും ഞാൻ കത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മൗലവിയൊക്കെ ഗാന്ധിഭവനെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്ത്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ഈ ചെയ്തത്. കാരണം ഒരുപാട് അനേകം ആയിരക്കണക്കിന് ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ഗാന്ധിഭവൻ. എനിക്ക് ഗാന്ധിഭവനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം. കാരണം അവിടെ കുട്ടികളും അമ്മമാരും ഉൾപ്പെടെ ഒരുപാട് ആരുമില്ലാത്തവരും ഒരുപാട് ആൾക്കാർ താമസമുണ്ട്. നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. ഞാൻ പലതവണ ഞാൻ മഹിളാമന്ദിരത്തിലെ സ്റ്റാഫായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. സ്ഥാപനത്തെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഏറെ സന്തോഷവും തോന്നുന്നുണ്ട് ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കഴിയുന്നത്.